പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ ദർസിൽ അഡ്മിഷൻ നൽകുന്നത്. അതോടൊപ്പം ഏത് പ്രായത്തിലുള്ള പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന നസീബ് റബ്ബാനി ഉൾപ്പെടെയുള്ള റബ്ബാനി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും നഗരപ്രാന്തങ്ങളിലും സദാ കർമ്മനിരതരായ പിന്നെ പ്രവർത്തകർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോടേക്ക് വരുന്നതിൻ്റെ നല്ല വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലൂടെ കാണിച്ചിരുന്നു. ഇപ്പം ഞാനുള്ളത് മസ്ജിദ് സ്വഹാബിയിലാണ്. എന്നോട് ഒന്നിച്ചുള്ളത് മസ്ജിദ് സ്വഹാബ മുദരിസും ഇവിടുത്തെ ഖതീബ് കൂടിയായ ഫാദിൽ നൂറാനി ഉസ്താദാണ്. ഇവിടെ രണ്ട് സ്വഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ആ സ്വഹാബത്തിൻ്റെ ചരിത്ര വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ അറിയുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഫാദിൽ നൂറാനി ഉസ്താദിൽ നിന്ന് പഠിക്കാം. ഇന്ത്യയിലെ ഇസ്ലാം ആഗമനവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ കേട്ടറിഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബികൾ കേരളത്തിലെത്തിയിട്ടുണ്ടെന്നും വ്യത്യസ്ത നഗര പ്രദേശങ്ങളിൽ ചില ഗ്രാമങ്ങളിലുമെല്ലാം അവർ പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സുവിദിതമായ ഒരു ചരിത്രമാണ്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു ദൗത്യ സംഘം കേരളത്തിലെത്തുകയും കേരളത്തിൽ അവർ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതിന് ചരിത്രപരമായ പല രേഖകളുമുണ്ട്. അതിലൊന്ന് മാടായി പള്ളിക്ക് ചുമരിന് മുകളിലേറ്റ് എഴുതി വച്ചിരുന്ന ഹിജ്റ 5-ാം വർഷം എന്ന ഒരു ലിഖിതമാണ്. അതുപോലെ കൊല്ലം പാറപ്പള്ളിയിലെ പള്ളിയിൽ ലഭ്യമായ രേഖകളിലെവിടെയോ ഹിജ്റ 28 എന്ന് കാണപ്പെടുന്നുണ്ടെന്ന് ചില ചരിത്ര രേഖകളിലെല്ലാം ഉണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഈ തെക്കേപ്പുറം ഈ പള്ളി നിൽക്കുന്ന പ്രദേശം ഉൾക്കൊള്ളുന്ന വിശാലമായൊരു ഭാഗത്തിന് കോഴിക്കോട് സിറ്റിയുടെ ഈ ഒരു ഭാഗത്തിന് തെക്കേപ്പുറം എന്നാണ് പറയപ്പെടാറുള്ളത്. ബീച്ചിൻ്റെ പടിഞ്ഞാറ് ഭാഗമല്ലേ? അതെ, ഈ ഭാഗത്ത് ഇത് ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന് തെക്കേപ്പുറം എന്നൊരു പേരുണ്ട്. ആ തെക്കേപ്പുറം പിന്നെ ഏരിയകളിൽ തെക്കേപ്പുറത്തിൻ്റെ ഒരു പെട്ട ഒരു പ്രദേശമാണ് മുഗദാർ എന്ന് പറയുന്ന ഒരു പ്രദേശം. ആ മുഗദാറിന് ആ പേര് കിട്ടാനുള്ള കാരണം പറയുന്നത് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഇവിടെ വരികയും പിന്നീട് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ മുഗീറത്ത് ബിൻ ശുഅബയുടെ ദാർ അതാണ് പിന്നീട് ലോപിച്ചുകൊണ്ട് മുഗദാറായി മാറിയത് എന്ന് ചരിത്രങ്ങളൊക്കെ പറയപ്പെടാറുണ്ട്. വാഴ്മൊഴികളായി പറയപ്പെട്ട ചരിത്രങ്ങളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ അറബികളുമായി വാണിജ്യ ബന്ധം സ്ഥിരപ്പെട്ടതാണ്, ചരിത്രപരമായി സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ സ്വഹാബികൾ ഇവിടെ വന്നിട്ടുണ്ടെന്നും വാണിജ്യപരമവും അതുപോലെ സാംസ്കാരികവുമായ കൊടുക്കൽ വാങ്ങലുകൾ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്നതിന് ചരിത്രപരമായ ചില പിൻബലങ്ങളൊക്കെ ചില ചരിത്രങ്ങളിലെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കാലഘട്ടത്തിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്വഹാബികൾ ആണെന്നാണ് ഇവിടെ അന്ത്യവിശ്രമം ചെയ്യുന്ന രണ്ട് സ്വഹാബികളെ സംബന്ധിച്ച് പറയപ്പെടുന്നത്. അതിൽ പിന്നെ ഇത്തരം ചരിത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ അനുമാനങ്ങളാണ് കൂടുതൽ. ഖണ്ഡിതമായി പൂർവചരിത്രത്തെ കൃത്യമായി പറയാൻ പറ്റുന്നൊരു ചരിത്ര രേഖകളോ തെളിവുകളൊന്നും എല്ലാ ചരിത്രങ്ങൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അറബികൾ വന്നിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുമ്പോൾ തന്നെ സ്വഹാബിത്ത് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രയാസവുമില്ല. മാത്രവുമല്ല അത് പിന്നെ നമ്മുടെ രേഖാപരമായ ചരിത്രത്തിൻ്റെ വശങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ സമർത്ഥിക്കാമെങ്കിലും ആധ്യാത്മികമായ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ അന്വേഷണങ്ങളിൽ വളരെ ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഇത്തരം മക്കുപറകളിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരാണ് എന്ന ഒരു കാര്യത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് സിഎം വലിയുള്ളാഹി ഖുതുബുൽ ആലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ അവിടുന്ന് പറയുന്നത് കേട്ടവരൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് സ്വഹാബത്താണ്, ബദറിൽ പങ്കെടുത്തവരാണ് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഷാലിയാത്തി അവരുടെ ഏതോ ഗ്രന്ഥത്തിൽ ഒരു കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വഹാബത്ത് റാഫിഇ വരിഫാഅ എന്നീ രണ്ട് ബദറിൽ പങ്കെടുത്ത സ്വഹാബികളാണ് എന്ന് അവരും പങ്കുവെക്കുന്നത് കാണാം. അപ്പോൾ അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ
അജസാദുകളാകുന്ന നമ്മുടെ ശരീരങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നത് പോലെ അർവാഹികൾ ഒരുമിച്ച് കൂടി ആ അർവാഹികളിൽ നിന്നുണ്ടാകുന്ന പരിചയജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ ഔലിയാക്കളൊക്കെ ഇവിടെ കിടക്കുന്ന വിശുദ്ധാത്മാക്കൾ ആരാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതും മതിയായ ഒരു പ്രമാണമാണ് എന്നിരിക്കെ ഈ അന്ത്യവിശ്രമം കൊള്ളുന്നവർ സ്വഹാബികൾ തന്നെയാണ് എന്നാണ് വിശ്വസിക്കപ്പെട്ടു പോരുന്നതും മുത്തവാത്തിറായി പറഞ്ഞ് പറയപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സ്വഹാബികളാണ് എന്ന് പറയപ്പെടാറുള്ളത്. മാത്രമല്ല ധാരാളം ആളുകൾ സിയാറത്തിന് എത്തുകയും അവരുടെ ആത്മീയ അനുഭൂതിയെ പലപ്പോഴും പറഞ്ഞറിയിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇന്നും അത്തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ നിരന്തരമായി സിയാറത്ത് ചെയ്യുകയും അവർ ആത്മീയമായി ഇമാം യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ല ഉലിയാ ഉ റൈഹാനുല്ലാഹി ഫിൽ അർള്, ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ റൈഹാൻ പുഷ്പങ്ങളാണ്. യശുമൂനഹു സുദ്ദീഖുൻ, എല്ലാവർക്കും ആ പുഷ്പത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാനാവില്ല. സുദ്ദീഖീങ്ങളായ ആളുകൾ ആസ്വദിക്കുമ്പോൾ ഫയസിലു റായഹത്തുഹു ഇലാ കുലൂബിഹിം, അതിൻ്റെ ഗന്ധം അവരുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിക്കുകയും ഫയസിലൂന ഇലാ റബ്ബിഹിം, അങ്ങനെ അവർ അള്ളാഹ് ഫയസ്താഖൂന ഇലാ റബ്ബിഹിം, അവർ അള്ളാഹുവിലേക്ക് അമിതമായി ആഗ്രഹിക്കുക എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് എന്ന് യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ ആത്മീയമായി ഒരു അനുഭൂതി കിട്ടുകയും അതിലൂടെ ഹൃദയത്തിന് ഇലാഹിയായ ഒരു രസം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നവരെ ഒരുപാട് നമുക്ക് പലപ്പോഴും ഈ മക്കാമുകളിലെല്ലാം ദൃശ്യമാണ്. ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ ഇവിടെ സേവനം തുടങ്ങിയിട്ട്? ഞാൻ 7 വർഷമായി മർക്കസ് സഖാഫത്തി സുന്നിയയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഇവിടെയാണ് പിന്നീട് വരുന്നത്. ഇതിനു മുമ്പ് പാറപ്പള്ളിയിലായിരുന്നു. പാറപ്പള്ളിയിലും ഇതുപോലെ തമീമുൽ അൻസാരി എന്ന സ്വഹാബിയുടെ ചരിത്രം അവിടെയും പറയുന്നുണ്ട്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പാറപ്പള്ളി മക്കാമിൻ്റെ നമ്മുടെ തൊട്ട് 2-3 വീഡിയോ ഒക്കെ താഴെയുണ്ട് പാറപ്പള്ളി മക്കാമിൻ്റെ ചരിത്രങ്ങൾ. അതെ. അപ്പോൾ അവിടെ നിന്ന് അൽ ഇർഫുൻ നബവി ലിൽ ഇൽമി വസ്സുലൂക്കി വദ്ദഅവ എന്നാണ് നമ്മുടെ ഈ ബർണാമിജിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ പേര്. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ ദറസിൽ അഡ്മിഷൻ നൽകുന്നത്. അതോടൊപ്പം ഏത് പ്രായത്തിലുള്ള പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി അല്ലാത്ത സാധാരണക്കാർക്കുമെല്ലാം വ്യത്യസ്തമായ ബാച്ചുകൾ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 7 മണി മുതൽ 8 മണി വരെ ആത്മജ്ഞാനത്തിൻ്റെ, തസവൂഫിൻ്റെ, അതുപോലെ കർമ്മശാസ്ത്രത്തിൻ്റെ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ, പാരായണ ശാസ്ത്രത്തിൻ്റെ എല്ലാ പഠനങ്ങളും ഇവിടെ ഓരോ ദിവസങ്ങളിലും, വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും 1 മണിക്കൂർ സാധാരണക്കാർക്ക് വേണ്ടി, പ്രൊഫഷണലുകൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയൊക്കെ, പൊതുജനങ്ങൾക്ക് വേണ്ടി സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ അതിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതിലെ ഡോക്ടർമാരും എൻജിനീയേഴ്സും അതുപോലെ മറ്റു പ്രൊഫഷണൽ രംഗത്തുള്ളവരും അല്ലാത്ത സാധാരണക്കാരൊക്കെ എല്ലാ ദിവസവും വന്ന് നിരവധി ഇമാം ഒസാലി തങ്ങളുടെ ബിദായത്തുൽ ഹിദായ എന്ന ഗ്രന്ഥവും അയ്യുഹൽ വലത്, അതുപോലെ ഇഹ്യാ ഉലൂമുദ്ദീൻ, മിൻഹാജുൽ ആബിദീൻ, ഫിഖ്ഹിൻ്റെ പല ഗ്രന്ഥങ്ങളും, ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അന്നസാഇഹുദ്ദീനിയ വൽ വസായൽ ഈമാനിയ എന്ന ഗ്രന്ഥം തുടങ്ങിയ ഒരുപാട് തസവൂഫിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതുപോലെ മറ്റ് കർമ്മശാസ്ത്രവും ഖുറാനിക പിന്നെ പാരായണ ശാസ്ത്രവും എല്ലാം സ്വായത്തമാക്കുകയും ചെയ്യാറുണ്ട് ഇവിടുന്ന്. ഓൺലൈൻ സംവിധാനം എന്തെങ്കിലും? ഓൺലൈനിൽ ആയിരുന്നു ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത്. നിലവിൽ ഓൺലൈനായിട്ട് നടക്കുന്ന കോഴ്സ് എന്ന നിലക്കില്ല. ഇപ്പം നിലവിൽ ഓഫ്ലൈൻ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഓൺലൈൻ സംവിധാനത്തെ കുറിച്ച് ഇപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓൺലൈൻ സംവിധാനം നമുക്ക് പ്രായോഗികമാക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് പോലെ നടക്കുന്ന ക്ലാസ്സുകൾ ഓരോ മണിക്കൂർ കൃത്യമായി ലൈവിൽ തന്നെ ലൈവ് ചെയ്തുകൊണ്ട് അതിൽ സംബന്ധിക്കാനും സംശയങ്ങൾ ചോദിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാവുന്നത്. അതിനിപ്പോൾ എന്താണ് അവർ ചെയ്യാം, അതിനുള്ളൊരു പ്രതിവിധി? അതിന് ചാനലിലൂടെ എങ്ങനെയാണ് ഉസ്താദ് ഓൺലൈൻ സംവിധാനം? നമുക്ക് ദർസിൻ്റെ ഒരു ചാനൽ യൂട്യൂബ് സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ ഫാസിൽ നൂറാനി എന്ന് തന്നെയാണ് ചാനലിൻ്റെ പേര്. അതിലൂടെ ഈ സംഭവങ്ങൾ കാണാവുന്നതാണ്. ഓക്കെ, നമ്മൾ ആ ചാനലിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചാനൽ നെയിം. പിന്നെ താല്പര്യമുള്ളവർ അതുവഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് പിന്നെ ക്ലാസ്സുകൾ വീക്ഷിക്കാവുന്നതാണ്. 5 മിനിറ്റിൽ ഒതുങ്ങുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം വളരെ ഹ്രസ്വമായി അധിക ദിവസവും ചാനലിലൂടെ
പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പം മസ്ജിദ് സ്വഹാബത്തിൻ്റെ ഈ മൊത്തത്തിലുള്ള ചരിത്രങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതെ അതെ, സ്വഹാബത്ത് ഈ പള്ളി പഴയ പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് പൂർവ്വകാലത്ത് ഒരു ചെറിയ കുറഞ്ഞ ആളുകൾ മാത്രം നിസ്കരിക്കാൻ വരുന്ന ഒരു പള്ളിയായിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പുനർനിർമ്മാണം നടക്കുന്നതും. ഇത് ഒരു പക്ഷേ വീഡിയോയിൽ കാണിച്ചിരിക്കും, വളരെ വിശാലമായ മുകളിലും താഴെയും നൂറുകണക്കിന് ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന നിലക്കുള്ള ഒരു സംവിധാനമായി, ദറസിലെ വിദ്യാർത്ഥികൾക്ക് താമസിക്കാനും ഇതിനോട് ചേർന്നതുകൊണ്ട് തന്നെ വലിയൊരു ബിൽഡിങ് മുന്നിൽ തന്നെ സ്ഥാപിക്കുകയും വലിയൊരു വിജ്ഞാന ഒരു ഇർസി നബവിയായ ഒരു മീറാസ് ഒരു അനന്തരം അഥവാ അറിവിൻ്റെ ഒരു വിസ്ഫോടനം തന്നെ സൃഷ്ടിക്കാൻ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെയും അക്കീം ഉസ്താദിൻ്റെയും നേതൃത്വത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയ ഒരു വൈജ്ഞാനിക വിപ്ലവം തന്നെയായി കോഴിക്കോട് നഗരത്തിൽ പരിലസിക്കുന്നുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കാണ് അവസരം. അതെ അതെ, പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യുന്ന കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നവർ അറബിയിൽ പ്രത്യേകം അവഗാഹം നേടിയവരും അതുപോലെ ദഅവത്തിൻ്റെ പ്രായോഗികവും അതുപോലെ അതിൻ്റെ ആശയപരവുമായ കാര്യങ്ങളിലൊക്കെ അവഗാഹം നേടിയവരായിരിക്കും. പിന്നീട് തുടർന്ന് പുറത്ത് യൂണിവേഴ്സിറ്റികളിൽ അതുപോലെ ക്യാമ്പസുകളിലെല്ലാം പഠിക്കാൻ യോഗ്യരാക്കുന്ന നിലക്കാണ് ഇവിടുത്തെ പഠനങ്ങളെല്ലാം ഇവർ പൂർത്തിയാക്കുക, 5 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കുക. പിന്നെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് അസ്ഹറിലോ അങ്ങനെ ഏതെങ്കിലും മറ്റു പുറത്തുള്ള സ്ഥാപനങ്ങളിലാണ് ഇവർ ഇവരെ പഠിപ്പിക്കുക. ഇവിടുന്ന് പ്രഥമ ബാച്ച് നൂറാനികൾ രംഗത്തുണ്ട് ഇപ്പോൾ നിലവിൽ. ഇവിടെ തന്നെ പൂർണ്ണമായി പഠിച്ച നൂറാനികൾ പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഇൻഷാല്ലാ നമുക്ക് വളരെ അൽഹംദുലില്ലാ സന്തോഷമുണ്ട് ഉസ്താദിനെ കിട്ടിയതിലും ഉസ്താദിനെ കാണാൻ പറ്റിയതിലും. വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഉസ്താദിനെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പിന്നെ നസീബ് റബ്ബാനി ഉൾപ്പെടെയുള്ള റബ്ബാനി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും നഗരപ്രാന്തങ്ങളിലും സദാ കർമ്മനിരതരായ പിന്നെ പ്രവർത്തകർ യുവത്വമുണ്ട്. അത് റബ്ബാനി ഹക്കീം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള പ്രിസം ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ സർവീസ് ആൻഡ് ഡെവലപ്മെൻ്റൽ മൂവ്മെൻ്റാണ്. അത് രാജ്യത്തിൻ്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ റബ്ബാനി ക്യാമ്പസുകൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രവർത്തിച്ച് ഈ ഒരു സമാധാനത്തിൻ്റെ സന്ദേശത്തെ രാജ്യത്തുടനീളം പ്രചരിപ്പിക്കാൻ യോഗ്യരായ ഒരു പ്രബോധക വൃന്ദത്തെ വാർത്തെടുക്കുന്ന ഒരു വലിയ സംസ്കരണ പ്രക്രിയ, ഒരു മുന്നേറ്റ നവോത്ഥാന പ്രക്രിയ റബ്ബാനി ഫിനിഷിംഗ് സ്കൂളിൻ എന്ന പേരിൽ പ്രിസം ഫൗണ്ടേഷന് കീഴിൽ നടക്കുന്നുണ്ട്. അത്തരം സംരംഭങ്ങളുടെ പ്രൊഡക്റ്റാണ് ഈ റബ്ബാനി, നസീബ് റബ്ബാനി ഉൾക്കൊള്ളുന്ന റബ്ബാനികൾ. അതും വലിയ ഒരു പ്രവർത്തന മുന്നേറ്റമാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ സന്തോഷം. അപ്പോൾ എല്ലാവരോടും എന്താ പറയുക, നന്ദി പറയുകയാണ്. ഇൻഷാല്ലാ നിങ്ങളെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവുക. പരമാവധി നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ചരിത്രങ്ങൾ തന്നെയാണ്. നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ കൂടെ ഉണ്ടാവുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.